കാൽ നൂറ്റാണ്ട് മുമ്പാണ് ഇപ്പോഴുള്ളതിന് സമാനമായിട്ടുള്ള ഒരു പ്രതിസന്ധി കോൺഗ്രസിൻ്റെ മുമ്പിലെത്തുന്നത്. അധ്യക്ഷസ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, എന്താണ് അതിൻ്റെ സാഹചര്യം എന്ന് നോക്കുമ്പോൾ അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. 1998 കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു തിരിച്ചടി നേരിടുകയാണ്. നമുക്കറിയാം ചരിത്രത്തിൽ ആദ്യമായി വലിയ രൂപത്തിൽ ബി ജെ പിക്ക് തന്നെ ഭൂരിപക്ഷം ലഭിച്ച് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേറാൻ പോകുന്ന ആ ഘട്ടം. നമുക്കറിയാം അതിനു മുമ്പ് രാജീവ് ഗാന്ധി അന്തരിച്ചതിന് ശേഷം സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് വരണമെന്ന് വലിയ തരത്തിലുള്ള നീക്കങ്ങൾ നടന്നെങ്കിലും ആ തരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിനാദ്യഘട്ടത്തിലൊന്നും സോണിയാഗാന്ധി ചെവി കൊടുത്തിരുന്നില്ല. പിന്നീടാണ് ഈ ഒരു ഘട്ടത്തിലാണ് അതിന് സോണിയാഗാന്ധി തയ്യാറാകുന്നത്. അങ്ങനെ അന്നത്തെ ഒരു പ്രസിഡൻ്റായിരുന്ന AICC അധ്യക്ഷനായിരുന്ന സീതാറാം കേസരിക്കെതിരെ വലിയ രൂപത്തിലുള്ള പടയൊരുക്കം അവിടെ ഉണ്ടാവുകയാണ്. കോൺഗ്രസ് നേറ്റ തിരിച്ചടിയുടെ ഉത്തരവാദിത്തം സീതാറാം കേസരിക്കാണ് എന്നുള്ള ആക്ഷേപങ്ങൾ ഉയരുകയും അദ്ദേഹം സ്ഥാനം ഒഴിയണം എന്നുള്ള വലിയ ആവശ്യങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉയരുകയും ചെയ്യുകയാണ്. അതിനെ തുടർന്നാണ് പിന്നീട് സോണിയാഗാന്ധി അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇത് തെരഞ്ഞെടുപ്പിലൂടെ ആയിരുന്നില്ല, സീതാറാം കേസരി സ്ഥാനമൊഴിഞ്ഞ ഒരു സ്ഥാനത്തേക്ക് പാർട്ടി തന്നെ സോണിയാഗാന്ധിയെ നിയമിക്കുകയായിരുന്നു. അത്തരം ഒരു ഘട്ടം ഉണ്ടാകുമ്പോഴാണ് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളും അതേപോലെ തന്നെ ആരോപണങ്ങളും സോണിയാഗാന്ധിക്കെതിരെ ഉണ്ടാകുന്നു. സോണിയാഗാന്ധി ഇതിന് അർഹയല്ല എന്നുള്ള രൂപത്തിലുള്ള വലിയ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉയരുകയാണ്. അങ്ങനെയാണ് കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിലുണ്ടായിരുന്ന ശരത് പവാറും പി എ സാങ്മയും താരിഖ് അൻവറുമെല്ലാം പാർട്ടിയുടെ പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെയുള്ള വലിയൊരു പടയൊരുക്കമുണ്ടാകുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് നിരവധി പേർ പുറത്തു പോകുന്നു. സോണിയാഗാന്ധി ഇന്ത്യൻ വംശജയല്ല, അതേപോലെ തന്നെ വീണ്ടും ഈ ഗാന്ധി കുടുംബത്തിൽ തന്നെ അധികാരം കൈയാളുന്നത് ശരിയല്ല എന്നൊക്കെയുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചായിരുന്നു ഇവർ പുറത്തേക്ക് പോകുന്നത്. എന്ന് മാത്രമല്ല വീണ്ടും പ്രതിസന്ധി ഉയരുന്നു. പാർട്ടിക്കുള്ളിലും ഈ സോണിയാഗാന്ധിക്കെതിരെയുള്ള വലിയ വിമർശനങ്ങൾ ഉയരുകയാണ്. പല ആളുകളും ഇപ്പോൾ G23 എല്ലാം ചെയ്യുന്നതുപോലെ തന്നെ വലിയ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് സോണിയാഗാന്ധിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ആ ഘട്ടത്തിലാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വേണം എന്നുള്ള ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത്. ഇപ്പോഴുള്ളതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉയർന്നു വരുന്നു. സോണിയാഗാന്ധി അധ്യക്ഷയായി നിൽക്കണമോ അതല്ല മറ്റാരെങ്കിലും വേണമോ എന്നുള്ളത് പാർട്ടിക്കുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പിലൂടെ മാത്രം തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ് എന്ന് ഉന്നയിക്കപ്പെടുന്നു. അങ്ങനെയാണ് വെല്ലുവിളിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയായി ജിതേന്ദ്ര പ്രസാദ എത്തുന്നത്. ഇതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അദ്ദേഹം UPയിൽ നിന്നുള്ള MP ആയിരുന്നു. രാജീവ് ഗാന്ധിയുടെയും അതേപോലെ തന്നെ നരസിംഹ റാവുവിൻ്റെയും എല്ലാം അവരെല്ലാം പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പൊളിറ്റിക്കൽ അഡ്വൈസറായി നിന്നിരുന്ന, ഉപദേശകനായി നിന്നിരുന്ന കോൺഗ്രസിലെ പ്രമുഖനായ നേതാവായിരുന്നു ജിതേന്ദ്ര പ്രസാദ. അദ്ദേഹം സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കുന്നു. സോണിയാഗാന്ധിക്കെതിരെ മത്സരത്തിന് അരങ്ങുണരുകയാണ്. ഇങ്ങനെ മത്സരത്തിനു വേണ്ടി അദ്ദേഹം തയ്യാറായപ്പോൾ ഇപ്പോഴുള്ളതുപോലെ തന്നെ പല PCCകളും അദ്ദേഹത്തിൻ്റെ ഫോൺ എടുക്കുവാനോ അല്ലെങ്കിൽ അദ്ദേഹവുമായി സംസാരിക്കുവാനോ ഭയപ്പെട്ടു എന്നാണ്. കാരണം ഒരു ഈ ഗാന്ധി കുടുംബത്തിന് വിമതനായി മത്സരിക്കുന്ന ഒരാളെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ രണ്ടാഴ്ച നീളുന്ന വലിയ പ്രചാരണം അദ്ദേഹം നയിച്ചു. പല ആളുകളെയും പോയി കാണാനുള്ള ശ്രമങ്ങൾ നടത്തി. ഒടുവിൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. 2000 നവംബർ 9 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രഹസ്യ ബാലറ്റ് ആയിരുന്നു. വൻതോതിൽ PCCകളിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഫലം എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. സോണിയാഗാന്ധിക്ക് 7542 വോട്ടുകൾ നേടി. ജിതേന്ദ്ര പ്രസാദ്ക്ക് ലഭിച്ചത് ആകെ 94 വോട്ടുകളായിരുന്നു. ഇതാണ് ചരിത്രത്തിലെ, അതായത് 22 വർഷം മുമ്പുള്ള കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം. ഇപ്പോൾ ഇത് വരുമ്പോൾ അങ്ങനെ ജിതേന്ദ്ര പ്രസാദ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഏകദേശം ഔട്ടാവുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തൊട്ടടുത്ത വർഷം അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ ശശി തരൂർ G23 ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് വരുന്നു, അല്ലെങ്കിൽ മനീഷ് തിവാരി അടക്കമുള്ള ആളുകൾ വരുന്നു. അത്തരം ഒരു മത്സരമുണ്ടായിക്കഴിഞ്ഞാൽ ജിതേന്ദ്ര പ്രസാദയുടെ അതേ ഗതി അവർക്ക് വരുമോ? അതല്ല, അപ്പുറത്ത് രാഹുൽ ഗാന്ധിയോ ഗാന്ധി കുടുംബമോ അല്ലാത്തതുകൊണ്ട് വലിയൊരു ഫൈറ്റിലേക്ക് പോകുമോ എന്നുള്ളതെല്ലാമാണ് കൗതുകപൂർവ്വം ഇന്ത്യൻ രാഷ്ട്രീയം നോക്കിക്കാണുന്നത്.